ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകൾശമ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർമ്മയുടെ അരികിലേക്ക് വന്ന ശ്യാമ പറയുന്നു, ഇന്നലെ ഞാൻ അച്ഛന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു ഞാൻ മത്സരത്തിനില്ല എന്ന്. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചു ഞാൻ നന്നായിട്ട് തന്നെ മത്സരിക്കും. ഐശ്വര്യയുടെ ക്ഷമ പറച്ചിലല്ല, എന്റെ ജയമാണ് എനിക്ക് ആവശ്യം. ഞാൻ ഈ മത്സരത്തിൽ നന്നായിട്ട് മത്സരിക്കും, ജയിക്കും. ഞാൻ വൈസ് ചെയർപേഴ്സൺ ആകുകയും ചെയ്യും. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഐശ്വര്യ. ശ്യാമയുടെ തോളിൽ തട്ടി വർമ്മ പറയുന്നു, ഗുഡ്, ഇതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഈ സമയം പുറത്തു നിൽക്കുന്ന അശ്വതി മനസ്സിൽ പറയുന്നു, അങ്ങോട്ട് ചെന്ന് കാണണോ? പക്ഷെ കാര്യങ്ങൾ ഏതവസ്ഥയിലാകുമെന്ന് പറയാനും പറ്റില്ല. തുടർന്ന് വർമ്മ പറയുകയാണ്, സ്റ്റാഫിൽ അധികാരം കാണിക്കുന്നത് അവരിൽ അകൽച്ചയെ ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് അകത്ത് നിൽക്കുന്ന അമൃത അശ്വതിയെ കാണുകയാണ്. അശ്വതിയും അമൃതയെ കാണുന്നു. അമൃത ടെൻഷനോടുകൂടി പുറത്തേക്ക് പോകുന്നത് കണ്ട് അരുൺ ചോദിക്കുന്നു, എന്താ എടുത്തി? അങ്ങനെ അമൃതയെന്ന് വിളിച്ച് വർമ്മ പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ശ്യാമയും അരുണും അഖിലും ആദ്യം. അമൃതയുടെ കണ്ണിൽ പെടാതെ അശ്വതി മറങ്ങി നിൽക്കുന്നു. എടുത്തി നിക്കെന്ന് പറഞ്ഞ് അമൃതയുടെ പിന്നാലെ ശ്യാമ ഓടി വരുമ്പോൾ വർമ്മ ചോദിക്കുന്നു, ഇവക്ക് എന്തു പറ്റി? അമൃതയുടെ അരികിലേക്ക് വന്ന് ശ്യാമ ചോദിക്കുകയാണ്, എടുത്തി എന്താ പറ്റിയത്? എല്ലാവരും എന്താണെന്ന് ചോദിക്കുമ്പോൾ അമൃത പറയുന്നു, ഏയ് ഒന്നുമില്ല. വർമ്മ ചോദിക്കുന്നു, അമൃതയ്ക്ക് ഇത് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് അമൃത. ഇത് കണ്ട് ആദ്യം ചോദിക്കുന്നു, അമൃത നീ ഇതാരെയാ നോക്കുന്നത്? എന്താ എടുത്തി, എന്താ കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, എടുത്തി എന്താണെങ്കിലും പറയ്. ഇതെല്ലാം മാറിയെന്ന് ശ്രദ്ധിക്കുകയാണ് ഐശ്വര്യ. സംശയത്തോടുകൂടി അമൃത മനസ്സിൽ പറയുന്നു, ഇത് അവളാണോ? മോളെ കാര്യം എന്താണെന്ന് പറയുന്ന വർമ്മ പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അമൃത അകത്തേക്ക് പോകുകയാണ്. ഇതെല്ലാം മറിഞ്ഞെന്ന് കാണുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന അശ്വതിയോട് മീനാക്ഷിയമ്മ ചോദിക്കുന്നു, പോയിട്ട് എന്തായി മോളെ? അവനെ കണ്ടോ? കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അശ്വതി പറയുന്നു, അമ്മേ ഞാൻ എന്റെ ക്ഷീണം ഒന്ന് മാറ്റിക്കോട്ടെ, എനിക്കൊന്ന് സമാധാനം എന്താ? മീനാക്ഷിയമ്മ ചോദിക്കുന്നു, നിനക്കെന്ത് സമാധാനക്കേട്? സമാധാനം പോയി കിടക്കുന്നത് എനിക്കല്ലേ? നീ കാര്യം പറ. അവനെ കണ്ടോ? നിനക്കവിടെ ജോലി തരാമെന്ന് പറഞ്ഞോ? വെള്ളം കുടിച്ചതിന് ശേഷം അശ്വതി പറയുന്നു, ഓഫീസില് ഇന്ന് എന്തൊക്കെയോ തിരക്കായിരുന്നു, കാണാൻ പറ്റിയില്ല. ദേഷ്യത്തോടുകൂടി മീനാക്ഷിയമ്മ പറയുകയാണ്, നീ മനഃപൂർവ്വം കാണാത്തതാ? നിന്നെ ഉന്തിത്തള്ളി പറഞ്ഞയച്ചതല്ലേ? ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി എവിടെയോ പോയി നിന്നിട്ട് അവളിങ്ങ് തിരിച്ചു വന്നിരിക്കുക. വേണ്ട, ഞാൻ പോകാം. ഞാൻ പോയി പറയാം. ഞാൻ പറയാം അവന്റെ അച്ഛനോട്, എന്റെ മോൾക്കും കൂടി അവകാശപ്പെട്ടതാ ഈ കമ്പനി എന്ന്. ഒരു ജോലിയെങ്കിലും കൊടുക്കാൻ പറയാം ഞാൻ. മാറങ്ങോട്ട്. മീനാക്ഷിയമ്മയെ തടഞ്ഞ് അശ്വതി പറയുന്നു, അമ്മേ വേണ്ട, ഞാൻ തന്നെ ചെന്ന് കാണാം, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. ഇത് കേട്ട് മീനാക്ഷിയമ്മ പറയുന്നു, നീ വിട അശ്വതി, കടം വാങ്ങിയും പലിശക്കെടുത്തു നാണം കെട്ടു, മറ്റന്നാൾ കറണ്ട് ചാർജ് അടയ്ക്കണം, ശിവന്റെ പലിശക്കാശ് കൊടുക്കണം. എന്ത് ചെയ്യും? ആരോട് കൈ നീട്ടും? നീയെ ആ മോതിരം ഇങ്ങു തന്നെ. അങ്ങനെ അശ്വതിയുടെ കയ്യിൽ നിന്നും മോതിരം ഊരിയെടുത്ത് മീനാക്ഷിയമ്മ പറയുന്നു, ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം. അശ്വതി പറയുന്നു, അമ്മേ ആ മോതിരം ഇങ്ങു തിരിച്ചു തന്നെ. മീനാക്ഷിയമ്മ പറയുകയാണ്, അത്യാവശ്യം വിലയുള്ളതാ, സമ്മാനമായിട്ടോ ഓർമ്മയ്ക്കോ കിട്ടിയതല്ലോ, രക്തം കൊടുത്തതിന്റെ വിലയല്ലേ. ഓ നെഗറ്റീവ്, കിട്ടാത്ത ഗ്രൂപ്പാ. സത്യത്തിലെ ഈ കാശ് പോരാ, ഇത് ഞാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ട് വരാം. ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി അശ്വതി പറയുകയാണ്, ദേ അമ്മേ എന്റെ കൺട്രോൾ പോകുവാ കേട്ടോ, ആ മോതിരം ഇങ്ങി തരാനാ പറഞ്ഞത്. കണ്ണു നിറങ്ങി മീനാക്ഷിയമ്മ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു കുപ്പി വിഷം വാങ്ങിത്താ, ഒരു ദിവസം മൂന്ന് പേർക്കും കൂടി അങ്ങ് കുടിക്കാം. പക്ഷേ സ്ത്രീകുട്ടിയെ ഇവിടെ ഇട്ടേക്കരുത്, അവളെ കൂടെ കൊണ്ടുപോണം. നിനക്ക് പറ്റിയ ചതി അവൾക്ക് പറ്റാൻ പാടില്ലല്ലോ. മൂന്ന് പേർക്കും കൂടി ഒരു ദിവസം അങ്ങ് ഒടുങ്ങാം. അങ്ങനെ പൊട്ടിക്കരിഞ്ഞ് മീനാക്ഷിയമ്മ ചോദിക്കുകയാണ്, എന്തിനാ മോളെ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നാളെയെ കുറിച്ച് എന്ത് പ്രതീക്ഷയാ നമുക്കുള്ളത്? സ്ത്രീകുട്ടിയുടെ ഭാവി ആലോചിച്ചിട്ട് അവൾ മുതിർന്നു തുടങ്ങുമ്പോൾ അച്ഛനെ കുറിച്ച് അന്വേഷിക്കും. അവളുടെ കൂട്ടുകാർ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ എന്തു മറുപടി പറയും? ഇത് കേട്ട് അശ്വതി പറയുന്നു, അമ്മേ അമ്മ വിഷമിക്കാതെ, നമ്മൾ ഇതുവരെ ജീവിച്ചില്ലേ, ഇനി നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഒരു ചിട്ടിയിൽ ചേർന്നതിന്റെ കുറച്ച് പൈസ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും, അതുകൊണ്ട് തൽക്കാലം കുറച്ച് കടം വീട്ടാം. എനിക്ക് വേറൊരു കടം കൂടി വീട്ടാനുണ്ട്, അതിന് കുറച്ച് പണം മാറ്റിവെക്കണം. അമ്മ വിഷമിക്കാതെ, എന്തായാലും ഞാൻ അഭിമാനം വിട്ട് ആനന്ദ നിലയത്തിൽ ഇനി പോകില്ല. ഒരു ചെറിയ ജോലി കണ്ടുപിടിക്കണം, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി എത്ര ബുദ്ധിമുട്ടിയാലും അമ്മ ഈ മോതിരം എന്നോട് ചോദിക്കരുത്, ഇത് ഞാൻ തരില്ല. അങ്ങനെ അശ്വതി ആ മോതിരം വാങ്ങിച്ച് വിരലിലേക്ക് അണിഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലേക്ക് വന്ന ഐശ്വര്യ ദേഷ്യത്തോടുകൂടി പറയുന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കിയല്ലേ അവൾ സംസാരിച്ചത്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അതും അവിടെ അച്ഛന്റെ മുമ്പിൽ വെച്ച് വൈസ് ചെയർപേഴ്സണായി മത്സരിക്കുമെന്ന്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ കരുതി ഈ ധിക്കാരത്തിന് അച്ഛൻ നല്ല മറുപടി കൊടുക്കുമെന്ന. പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ സ്നേഹം അവളോടാ, കണ്ടില്ലേ അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചത്. ആ ദാരിദ്ര്യവാസി ഓഫീസിൽ വന്ന് ശപഥം ചെയ്തിരിക്കുന്നു വൈസ് ചെയർപേഴ്സൺ ആകുമെന്ന്. ആരും എനിക്ക് വേണ്ടി ഒരു അക്ഷരം ഇണ്ടിയോ? ഭർത്താവായ നിങ്ങൾ പോലും നിങ്ങൾ എന്റെ കാര്യത്തിൽ താലി കെട്ടിയ ആള് തന്നെയാണോ? അങ്ങനെ ഐശ്വര്യ അരുണിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടിമാറ്റി ദേഷ്യത്തോടുകൂടി അരുൺ ചോദിക്കുന്നു, എന്താ അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? ഐശ്വര്യ പറയുകയാണ്, അവൾ ആ കമ്പനിയിൽ നിന്ന്
ഇത്ര അഹങ്കാരം കാണിച്ചിട്ട് ആർക്കും വായിൽ നാക്കില്ലായിരുന്നു. അരുൺ പറയുന്നു, അഹങ്കാരം ശ്യാമയ്ക്കല്ല നിനക്ക. നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കാലെടുത്തു വെച്ച ഉടനെ നീ വൈസ് ചെയർപേഴ്സണായി. അത്തരത്തിലായിരുന്നു നിന്റെ പെരുമാറ്റം. ഐശ്വര്യ പറയുകയാണ്, ഇവിടുത്തെ മൂന്ന് മരുമക്കളിലെ മറ്റു രണ്ടു പേരെക്കാളും യോഗ്യത എനിക്ക് തന്നെയാ. ഞാൻ മിസ് കേരളയാ. എന്റെ സൗന്ദര്യം മാത്രം മതി ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആകാനായിട്ട്. പുച്ഛത്തോടുകൂടി അരുൺ ചോദിക്കുന്നു, നീ ഏത് മൂടസ്വർഗത്തിലാ ജീവിക്കുന്നത്? സൗന്ദര്യം മതിയത്രേ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആകാൻ. എന്റെ ഐശ്വര്യെ, നീ ഇത്ര വലിയ സൗന്ദര്യവതിയാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? നിന്റെ ഭർത്താവായ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഭാര്യയായ നീ സൗന്ദര്യവതിയാകുന്നത്. ഈ അഹങ്കാരം നിന്നെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഐശ്വര്യെ, ദേ മാരകമായ ഏതെങ്കിലും ഒരു അസുഖം വന്നാ മതി നിന്റെ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോകാൻ. ഐശ്വര്യ ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് രോഗം വരാൻ വേണ്ടി ആയിരിക്കും അല്ലേ പ്രാർത്ഥിക്കുന്നത്? അരുൺ പറയുന്നു, അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതേ എന്റെ ഭാര്യയുടെ മനസ്സിന് വിശുദ്ധിയും സൗന്ദര്യവും ഉണ്ടാവണേന്നാ. നീ നിന്റെ മനസ്സിലെ അടങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെ ഒക്കെ അഴുക്ക് ആദ്യം ഒന്ന് കഴുകി വെളുപ്പിക്ക ഐശ്വര്യെ. എന്നിട്ട് നല്ല മനസ്സുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ കാണ്. അങ്ങനെ നീ ഒരു നല്ലവളാകാൻ നോക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഐശ്വര്യ പറയുകയാണ്, ഓ, ഇവിടെ നിങ്ങളുടെ ഏട്ടന്റെയും അനിയന്റെയും ഭാര്യമാരായിരിക്കും നിങ്ങൾക്ക് നല്ലവളുമാര്. അരുൺ ചോദിക്കുന്നു, അതിൽ എന്താ ഐശ്വര്യ സംശയം? എന്റെ കാഴ്ചപ്പാടില് എന്റെ ഏടത്തെയും എന്റെ അനിയത്തെയും വളരെ നല്ലവരാ, വളരെ സൽസ്വഭാവികളാ. ഐശ്വര്യ പറയുന്നു, ഞാൻ മാത്രം നിങ്ങൾക്ക് കൊള്ളില്ല. ഇത് കേട്ട് അരുൺ പറയുകയാണ്, അതൊരു യാഥാർത്ഥ്യമല്ലേ ഐശ്വര്യെ? യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഐശ്വര്യ ചോദിക്കുന്നു, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുന്നത്? അരുൺ പറയുന്നു, ഞാനേ ആനന്ദ നിലയത്തിലെ ആനന്ദവർമ്മയുടെയും മേടയിൽ കോലോത്ത് വസുന്ധരാദേവിയുടെയും മകനായി പോയില്ലേ? സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ? ഐശ്വര്യ ചോദിക്കുന്നു, അപ്പോ നിങ്ങൾ എന്റെ കൂടെ സഹിച്ച് ജീവിക്കുകയാണല്ലേ? പുഞ്ചിരിച്ച് അരുൺ പറയുകയാണ്, പിന്നല്ലാതെ ഈ നാട്ടില് പരസ്പരം പൊരുത്തപ്പെടാനാകാത്ത ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. അവരെല്ലാം സഹിച്ച് ജീവിക്കുക. അതുപോലെ ഞാനും അങ്ങ് സഹിച്ച് ജീവിക്കുന്നു. എന്റെ ഏട്ടന്റെയും അനിയൻ അഖിലിന്റെയും ദാമ്പത്യ ജീവിതം കാണുമ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നി പോകാറുണ്ട്. ഐശ്വര്യ പറയുന്നു, നിങ്ങളുടെ ഏട്ടത്തിക്ക് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. അത് ഈ ഐശ്വര്യ കണ്ടുപിടിച്ചിരിക്കും. ഇത് കേട്ട് അരുൺ പറയുകയാണ്, നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാല് എല്ലാവർക്കും കുഴപ്പങ്ങളെ കാണൂ. നിന്റെ ഈ കണ്ണുകൾക്ക് കിട്ടിയിരിക്കുന്ന പരിവേഷം പോലും അസൂയയാണല്ലോ. ദേഷ്യത്തോടുകൂടി ഐശ്വര്യ പറയുന്നു, ഏട്ടത്തെ അനിയത്തെയും സ്തുതിച്ചു പറയാൻ നിങ്ങൾക്ക് ആയിരം നാവ. അരുൺ പറയുന്നു, ഐശ്വര്യെ, ഞാൻ മാത്രമല്ല അവരെ സ്തുതിച്ചു പറയുന്നത്, എല്ലാരും പറയും. അത് അവരുടെ നന്മകൾ കൊണ്ടാ. പുച്ഛത്തോടുകൂടി ഐശ്വര്യ പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധയായ അമൃതയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുഖം മൂടി ഞാൻ എടുത്തങ്ങ് മാറ്റും. ഇത് കേട്ട് അരുൺ പറയുന്നു, നീ അവരെ ഒരു ചുക്കും ചെയ്യില്ല. ഐശ്വര്യെ, നീ ആദ്യം നിന്റെ മനസ്സിലേക്കൊന്ന് നോക്ക് ഐശ്വര്യെ. എന്നിട്ട് ആ മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ നോക്ക്. നിന്റെ ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ നീ ചൂണ്ടുമ്പോൾ നിന്റെ മറ്റു നാല് വിരലുകളും നീ നിനക്ക് നേരെ ചൂണ്ടിയിരിക്കുക. അത് നീ മറക്കണ്ട, ഓർത്തോ നീ. അങ്ങനെ അരുൺ അവിടെ വന്ന് പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുന്നു, എല്ലാവരും കൂടി കൂട്ടം കൂടിയാ, അപ്പൊ ഐശ്വര്യക്ക് നേരെ അല്ലെ. ഈ ഐശ്വര്യ ആരാണെന്ന് കാണിച്ചു തരാം. പിന്നീട് കാണിക്കുന്നത് അഖിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടവലുമായി ശ്യാമ അവിടേക്ക് വരുമ്പോൾ ടവൽ വാങ്ങിച്ച് മുഖം തുടച്ച് അഖിൽ പറയുന്നു, ശ്യാമെ, തന്റെ തീരുമാനം എന്തായാലും നന്നായി. എടോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാ കക്ഷി? ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി എന്നൊക്കെയാ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന് ഭഗവാന്റെ ഭക്തയായ തന്നെ കൊണ്ട് ഒത്തിരി പ്ലാനിംഗ് ഉണ്ട്. കണ്ടോ, തന്റെ കാര്യത്തില് ഭഗവാൻ ഇടപെട്ടത് കണ്ടോ? ദേ തന്റെ തീരുമാനം എത്ര പെട്ടെന്നാ കണ്ണം മാറ്റിയത്. താൻ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ ആ കസേരയിൽ ഇരിക്കുന്നത് എന്റെ ഒരു സ്വപ്നമാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്യാമ പറയുന്നു, ഐശ്വര്യടുത്തി എന്റെ ഏട്ടനെ അപമാനിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നും അല്ല അത്. അതിന് സാറിന്റെ ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട്. എന്താ അതിന് പറയുക? ഈ പ്രോത്സാഹനം, പ്രേരണ അങ്ങനെയൊക്കെ ഇല്ലേ? ശ്യാമയുടെ തോളിൽ കൈ വെച്ച് അഖിൽ പറയുന്നു, ഓ അങ്ങനെ. കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ശ്യാമ പറയുകയാണ്, അതെ, ഈ കുരുക്ഷേത്രത്തിൽ അർജുനൻ തളർന്നു നിന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് അർജുനനെ യുദ്ധത്തിൽ ഇറക്കിയില്ലേ? അതുപോലെയാ എന്റെ അഖിൽ സാറ്. ഇത് കേട്ട് അഖിൽ പറയുന്നു, അത് ശരി, അപ്പോ കൃഷ്ണന്റെ സ്ഥാനമാണോ എനിക്ക്? അപ്പോൾ ശ്യാമ പറയുകയാണ്, പിന്നല്ലാതെ. അഖിൽ പറയുന്നു, അത് കൊള്ളാലോ. അപ്പൊ ഞാൻ കൃഷ്ണൻ, താൻ സത്യഭാമ, ഇവിടെ ഒന്നാന്തരം ഒരു വൃന്ദാവനം. അങ്ങനെ വളരെ റൊമാന്റിക്കായി ശ്യാമയുടെ അരികിലേക്ക് വന്ന് ആ ടവല് കൊണ്ട് ശ്യാമയെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ് അഖിൽ. പതിയെ ആ ടവല് വാങ്ങിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, വൃന്ദാവനമേ ഒരു കുരുക്ഷേത്രമാകും. ശ്യാമ നിക്കുന്ന അഖിൽ പറയുമ്പോൾ ശ്യാമ ഓടാനായി തുടങ്ങുകയാണ്. നിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അഖിൽ പിന്നാലെ ഓടുകയാണ്. ശ്യാമ പറയുന്നു, ഏയ് വേണ്ട അഖിൽ സാറേ, വേണ്ട, ഓടരുതെന്നാ പറഞ്ഞെന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വിരൽ ചൂണ്ടി ശ്യാമ പറയുന്നു, ദേ അമ്മ. അഖിൽ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമ ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുകയാണ്. ഏയ് നിക്കെന്ന് പറഞ്ഞ് അഖിലും പിന്നാലെ ഓടുന്നു. തുടർന്ന് ചിരിച്ചുകൊണ്ട് ശ്യാമ റൂമിലേക്ക് ഓടി വരുമ്പോൾ ശ്യാമ നിക്കെന്ന് പറഞ്ഞ് അഖിലും അവിടേക്ക് ഓടി വരുന്നു. അഖിൽ ശ്യാമയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സാർ മാറെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ശ്യാമ ബെഡിലേക്ക് കയറുകയാണ്. അഖിൽ ശ്യാമയുടെ കയ്യിലേക്ക് പിടിക്കുന്നു, സാർ വേണ്ട ഞാൻ വീഴുമെന്ന് ശ്യാമ പറയുമ്പോൾ ഓടരുതെന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു നിർത്തുകയാണ് അഖിൽ. പെട്ടെന്ന് വീടാനായി തുടങ്ങുന്ന ശ്യാമയെ അഖിൽ താങ്ങി പിടിക്കുന്നു. അവർ പ്രണയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുക.
നിൽക്കുകയാണ്. അഖിൽ ശ്യാമയെ ചുംബിക്കാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് ഓടി വന്ന ആനുകുട്ടി പറയുകയാണ്, അയ്യോ ഇളയച്ചൻ ശ്യാമാന്റെ ഉമ്മ വെക്കുന്നേ. അഖിലും ശ്യാമയും ഞെട്ടി ആനുകുട്ടിയെ നോക്കുമ്പോൾ ആനുകുട്ടി ഉറക്കെ പറയുന്നു, ഓടി വായോ. അഖിലും ശ്യാമയും ചമ്മലോടുകൂടി നിൽക്കുകയാണ്. ശ്യാമ മുഖം മറച്ച് അഖിലിന്റെ തോളിലേക്ക് ചാഞ്ഞു നിൽക്കുമ്പോൾ അരികിലേക്ക് ഓടി വന്ന ആനുകുട്ടി ഉറക്കെ പറയുന്നു, അയ്യോ ദേ കെട്ടിപ്പിടിക്കുന്നേ. ആനുകുട്ടിയുടെ വാബുദ്ധി അഖിൽ പറയുകയാണ്, ദേ മിണ്ടരുത്, എല്ലാം നശിപ്പിച്ചു, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇത് കേട്ട് ആനുകുട്ടി കരയുമ്പോൾ കവളിൽ പിടിച്ച് ശ്യാമ പറയുന്നു, അയ്യോ കരയല്ലേ എന്റെ പൊന്നുമോളെ, കരയല്ലേ, സാരയില്ല. ആനുകുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ്, അയ്യോ ഇളയച്ചൻ ചുമ്മാതെ പറഞ്ഞതല്ലേ. ആനുകുട്ടി ചോദിക്കുന്നു, ഇളയച്ചനും ശ്യാമാന്റെയും കൂടി എന്നെ കരയിപ്പിച്ചില്ലേ? ഇവിടെ നടന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയും. അമ്മയെ അച്ഛാന്ന് വിളിച്ച് ആനുകുട്ടി റൂമിന് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ, അയ്യോ എന്റെ പൊന്നുമോളെ, ഇവിടെ വാന്ന് പറഞ്ഞ ആനുകുട്ടിയെ എടുത്ത് ബെഡിലേക്ക് ഇരുത്തി അഖിലും ശ്യാമയും മുട്ടുകുത്തി ഇരിക്കുകയാണ്. അഖിൽ പറയുന്നു, അലറല്ലേ, സൈറം പോലെ കിടന്നു കൂവല്ലേ. ശ്യാമ ചോദിക്കുന്നു, എന്റെ പൊന്നുമുത്തിന് എന്തു വേണം? എന്തു വേണമെങ്കിലും ശ്യാമാന്റെ തരാം. ആനുകുട്ടി ചോദിക്കുകയാണ്, എന്തും തരുമോ? ശ്യാമ പറയുന്നു, എന്തും തരും, പറ. അപ്പോഴാനുകുട്ടി പറയുകയാണ്, എന്നാൽ ആനുകുട്ടിക്ക് ഒരു പാട്ട് പാടിത്താ. ദൈവമേ എന്ന് വിളിച്ച് ശ്യാമ നെഞ്ചത്ത് കൈവച്ച് അഖിലിനെ നോക്കുമ്പോൾ ആനുകുട്ടി പറയുകയാണ്, പാട്ട് പാടി തന്നാൽ ഞാൻ ഇത് പുറത്ത് പറയില്ല. അഖിൽ പറയുന്നു, എടോ ഒന്ന് പാടിക്കൊടുക്ക ശ്യാമേ, അല്ലെങ്കിൽ ഇവള് മൊത്തം നാറ്റിക്കും. ശ്യാമ ടെൻഷനോടുകൂടി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാതിലിന്റെ അരികിൽ ചെന്ന് നോക്കുകയാണ്. അഖിൽ പറയുന്നു, മോളെ ദേ ഇപ്പൊ പാടിത്തരും കേട്ടോ. ശ്യാമ വാതിലടച്ചിട്ട് വരുമ്പോൾ അഖിൽ പറയുന്നു, എന്റെ ശ്യാമേ താനൊന്ന് പാട് പെട്ടെന്ന്. ശ്യാമ പാട്ട് പാടുമ്പോൾ അത് കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് ആനുകുട്ടിയും അഖിലും. ഈ സമയം തുണികളും എടുത്ത് റൂമിന് പുറത്തുകൂടി നടന്നു പോകുന്ന അപ്പച്ചി ഈ പാട്ട് കേട്ട് ശ്രദ്ധിക്കുന്നു. അപ്പച്ചി സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ചിട്ട് വസുന്ധരാമയും കൂട്ടി അവിടേക്ക് വരികയാണ്. അപ്പച്ചി പതിയെ പറയുന്നു, ആ മുറിയുന്ന ദേ കേട്ടോ. വാതിലിന്റെ അരികിൽ നിന്ന് പാട്ട് ആസ്വദിക്കുകയാണ് അപ്പച്ചിയും വസുന്ധരാമയും. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ഐശ്വര്യ ചോദിക്കുന്നു, അമ്മേ എന്താ അമ്മേ? വസുന്ധരാമ പറയുന്നു, വിസ്മയം വന്നിട്ടുണ്ട് മോളെ. വിസ്മയെ കൊണ്ട് ശ്യാമയെ അഖിയും കൂടി പാട്ട് പാടിക്കുക. ഐശ്വര്യ ചോദിക്കുന്നു, വിസ്മയ എങ്ങനെ ഇവിടെ വന്നത്? അതുമല്ല വിസ്മയ എന്തിനാ റൂമിലിങ്ങനെ അടച്ചിരിക്കുന്നത്? വാ നമുക്ക് വിളിച്ച് താഴത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഐശ്വര്യ വാതിലിൽ കൊട്ടുകയാണ്. അഖിലും ശ്യാമയും ഞെട്ടി പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു. ഐശ്വര്യ ഉറക്കെ പറയുന്നു, അഖി ഈ ഡോറൊന്ന് തുറക്ക്, നിങ്ങൾ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞ് വാതില് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അഖിൽ. ഐശ്വര്യ ചോദിക്കുന്നു, എവിടെ വിസ്മയ? എവിടെ ഏത് വിസ്മയാന്ന് അഖിൽ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് വസുന്ധരാമ ചോദിക്കുകയാണ്, ഏത് വിസ്മയെന്നോ? അരുന്ധതിയുടെ മകൾ വിസ്മയ പാട്ടുകാരി. ഈ സമയം ശ്യാമയും ആനുകുട്ടിയും അവിടേക്ക് വരുന്നു. വസുന്ധരാമ പറയുകയാണ്, അവൾ ഇതിനകത്തിരുന്ന് പാടിയത് ഞങ്ങള് കേട്ടല്ലോ. അപ്പച്ചി പറയുന്നു, എന്താ ഒരൊഴുക്ക്, എന്താ ഒരു രാഗം, എവിടെ ആ കുട്ടി, എവിടെ? അഖിൽ പറയുന്നു, ഇവിടെ വിസ്മയൊന്നുമില്ല. ഇത് കേട്ട് ഐശ്വര്യ പറയുകയാണ്, മനസ്സിലായി അമ്മേ, സംഗതി എന്താണെന്നോ? അന്നത്തെ സംഭവം ഉണ്ടായില്ലേ, അതിനുശേഷം ഇവര് തമ്മിൽ ഒന്നിച്ചു, ഇനി നമ്മളോട് സംസാരിക്കണ്ടെന്നും പറഞ്ഞു കാണും, നമ്മളെ അവളിൽ നിന്നും അകറ്റാൻ വേണ്ടിയാ. ഏതായാലും വിസ്മയെ വിളിക്ക്. അങ്ങനെ ഐശ്വര്യ ഉറക്കെ വിസ്മയാന്ന് വിളിക്കുകയാണ്. അപ്പച്ചി പറയുന്നു, മോളെ മോളൊന്ന് ഇറങ്ങി വന്നേ, അപ്പച്ചി ഒന്ന് കാണട്ടെ, ഞാൻ വിസ്മയ ഫാനാ. വസുന്ധരാമ പറയുന്നു, വിസ്മയ ഇനി വന്നേ. ഇത് കേട്ട് അഖിൽ ചോദിക്കുകയാണ്, എന്താ ഇത്? പറഞ്ഞില്ലേ അമ്മേ വിസ്മയ അല്ല പാടിയത്? വസുന്ധരാമ ചോദിക്കുന്നു, വിസ്മയ അല്ലെങ്കിൽ പിന്നെ ആരാ പാടിയത്? ആനുകുട്ടി പറയുന്നു, അതെ അകത്ത് പാട്ടു പാടിയത്. പെട്ടെന്ന് അഖിൽ ആനുകുട്ടിയുടെ വാവൊത്തുകയാണ്. ഇത് കണ്ട് ഐശ്വര്യ പറയുന്നു, ദേ കണ്ടോ 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 അപ്പച്ചി, ദേ അവൻ ആനുകുട്ടിയുടെ വാ പൊത്തി പിടിച്ചത് കണ്ടോ. അഖിൽ പറയുകയാണ്, അത് കൊള്ളാലോ. ഐശ്വര്യടുത്തിയുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. ടെൻഷനോടുകൂടി ശ്യാമ പറയുന്നു, അമ്മേ ഐശ്വര്യടുത്തി വിസ്മയുടെ പാട്ട് ഞാൻ മൊബൈലിൽ പ്ലേ ചെയ്ത് കേൾക്കുകയായിരുന്നു. ഐശ്വര്യ ചോദിക്കുന്നു, റെക്കോർഡ് ചെയ്ത് കേട്ടതാണെങ്കിലേ, മ്യൂസിക് ഇല്ലാതെ എങ്ങനെയാ പാട്ട് മാത്രം വന്നത്? അഖിൽ പറയുന്നു, ഇത് വിസ്മയ റിഹേഴ്സൽ പാടിയതാ, അപ്പൻ റെക്കോർഡ് ചെയ്തതാ, എന്ന് അതൊന്ന് കേൾപ്പിച്ചെന്ന് വസുന്ധരാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഓ അപ്പൊ അമ്മയ്ക്ക് ഞാനും ശ്യാമയും പറയുന്നത് വിശ്വാസമില്ല അല്ലേ? ദേ അമ്മയുടെ ഏറ്റവും ഇളയ മോൻ ഞാനാ. അമ്മ എന്നെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അഭിമാനത്തോടെ പറയുന്ന വാചകം, അഖിമോൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. ആ അഖിമോനെ അമ്മയ്ക്കിപ്പം വിശ്വാസം ഇല്ല അല്ലേ? ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന വസുന്ധരാമയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.